ഈ റംദാ മാസത്തിൽ പ്രധാനപ്പെട്ട അഞ്ച് നേരത്തെ നമസ്കാരം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം അത് ഏത് സമയത്തും റംദാ മാസത്തിലല്ല എല്ലാ സമയത്തും ഉള്ളത് തന്നെയാണ് പിന്നെ അതിന് ചില ഇതിന് സുന്നത്ത് നമസ്കാരം ഉണ്ട് അതിന് മുമ്പും പിമ്പുള്ളതുണ്ട് അതിന് മുമ്പ് ഉള്ളതുണ്ട് ചിലത് ഇപ്പോൾ ഈ ഒരു നാലുമണിക്ക് അസർ നമസ്കാരത്തിന് ഇല്ല അസർ നമസ്കാരത്തിന് ശേഷം ഇങ്ങനെ സുന്നത്ത് നമസ്കാരം ഇല്ല അപ്പോൾ അങ്ങനെ ഐച്ഛികമായിട്ടുള്ള നമസ്കാരങ്ങളുണ്ട് അതല്ലാതെ നിർബന്ധമായിട്ടുള്ള നമസ്കാരങ്ങൾ കൂടാതെ ഇപ്പോൾ രമലാ മാസത്തിൽ പ്രത്യേകമായിട്ട് ഈ തറാവി നമസ്കാരമുണ്ട് സാധാരണ എട്ടരക്കകത്താണ് ഇവിടെ നമസ്കരിക്കുന്നത് ഇരുപതരക്കയത്ത് നമസ്കരിക്കുന്ന ഈ സ്ഥലങ്ങളുണ്ട് അപ്പോൾ എട്ടരക്കകത്ത് നമ്മൾ നമസ്കരിക്കുമ്പോൾ പിന്നെ അതുകൂടാതെ ഈ കിയാമുല്ലയിൽ എന്ന് പറഞ്ഞിട്ട് അതായത് അവസാനത്തെ പത്തിലാണ് കൂടുതൽ പുണ്യം ലഭിക്കുന്നതെന്ന് വെച്ചിട്ടുള്ള കിയാമുല്ലയിൽ നമസ്കാരമുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനൊക്കെ ഇതൊക്കെ നമ്മൾ ദൈവപ്രീതി പ്രതീക്ഷിച്ചുകൊണ്ടാണ് വിശ്വാസികൾ ഇത് ചെയ്യുന്നത് പക്ഷേ ഇതിൽ ഒരു നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ വ്യായാമം ചെയ്യുന്ന ഒരു ഗുണം കൂടി നമുക്കിത് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതൊരു മെഡിറ്റേഷനാണ് നമസ്കാരം എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷനാണല്ലോ നമ്മൾ ശരിയായി നമ്മൾ നമസ്കരിക്കുകയാണെങ്കിൽ ദൈവത്തെ മാത്രം നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് മറ്റ് വേഡിലി ചിന്തകളും ഡിസ്ട്രാക്ഷൻസും ഒക്കെ നമ്മൾ കട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ നമസ്കരിക്കേണ്ടത് ഇപ്പോൾ ഒരു മെഡിറ്റേഷനാണ് ആ മെഡിറ്റേഷൻ ദൈവത്തിൽ മാത്രം നമ്മൾ മനസ്സ് ഉറപ്പിച്ചു കൊണ്ട് നിൽക്കുന്നു പിന്നെ നമ്മൾ എല്ലാ ഭാഗവും സ്ട്രെച്ച് ചെയ്യുകയും ഫ്ലെക്ഷനും എക്സ്റ്റൻഷനും ഒക്കെ നടത്തുകയാണ് ചെയ്യുന്നത് ജോയിൻസൊക്കെ അപ്പോൾ ഇതിന് ഒന്നും ഉണ്ടാകുന്നില്ല യോഗയൊക്കെ ചെയ്യുമ്പോഴും ഇതൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഇതിലൂടെ ഒരു യൂണിറ്റ് നമ്മൾ നമസ്കരിക്കുമ്പോൾ ഏകദേശം നാല് കാലറി നമുക്ക് ബേൺ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ രംലാ മാസത്തിൽ സാധാരണ നമസ്കാരങ്ങൾക്ക് പുറമേ റംലാ മാസത്തിലുണ്ടാകുന്ന ഹൈ ട്രാക്കത്ത് നമസ്കരിക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന മുപ്പത്തിരണ്ട് കാലറിയും അതിനകത്ത് വിത്തൃ നമസ്കാരമുണ്ട് അത് മൂന്നര അക്കകത്താണ് അത് പന്ത്രണ്ട് ഉണ്ട് അതുകൂടാതെ രാത്രിയിൽ കിയാമല്ലയിൽ എന്ന് പറഞ്ഞിട്ട് എട്ടര അക്കകത്ത് നമസ്കരിക്കുന്നുണ്ട് ഇതൊക്കെ കൂടി വരുമ്പോൾ ഏകദേശം ഒരു പത്ത് നൂറ് കാലറി നമുക്ക് ഈ രാത്രിയിൽ തന്നെ ബേൺ ചെയ്യാൻ സാധിക്കും അത് ഈ ഇതിനോട് കൂടെ ലഭിക്കുന്ന നമുക്ക് ആരോഗ്യത്തിൻ്റെ ആരോഗ്യമായി ലഭിക്കുന്ന ഒരു ഗുണം കൂടിയാണ് അപ്പോൾ ഇതെല്ലാ ഈ റിലീജിയസ് ആയിട്ടുള്ള മതപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങളും മനുഷ്യനെ ശാരീരികവും മാനസികവുമായി should be getting are you going back into you know that the mother mother leadership but the word in a little bit more than a moment health tips healthy approach to fasting during the holy month of ramadan ramadan health tips brought to you by metro medical center